എസ്റ്റിമേഷൻ കോസ്റ്റിംഗ് ആൻഡ് വാല്യുവേഷനിലെ ഓർത്തിരിക്കേണ്ട പ്രധാനപ്പെട്ട പോയിൻ്റ്സ് ആണ് നമ്മൾ നോക്കുന്നത്. ബേസിക് വാല്യൂസ്, ഡെൻസിറ്റി ഓഫ് ഒ പി സി, ഓർഡിനറി പോർട്ട്ലാൻഡ് സിമെൻറ്റിൻ്റെ ഡെൻസിറ്റി 1440 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് ആണ്, 1440 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ്. ഡെൻസിറ്റി ഓഫ് സ്റ്റീൽ 7850 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബാണ്, 7850 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബാണ് സ്റ്റീലിൻ്റെ ഡെൻസിറ്റി. വെയ്റ്റ് ഓഫ് വൺ ബാഗ് ഓഫ് സിമെൻറ്റ്, ഒരു ബാഗ് സിമെൻറ്റിൻ്റെ വെയ്റ്റ് 50 കിലോഗ്രാം ആണ്. വോളിയം ഓഫ് വൺ ബാഗ് ഓഫ് സിമെൻറ്റ് 0.0347 m³ ആണ്. ഒരു മീറ്റർ ക്യൂബ് ഒ പി സി എന്ന് പറയുന്നത് ഇക്വലൻറ്റ് ടു 28.81 ബാഗ്സ് ആണ്. അപ്രോക്സിമേറ്റ്ലി 29 or 30 ബാഗ്സ് ആയിട്ട് നമ്മൾ പറയും. ഇനി ചില ഡ്രോയിങ്സിൻ്റെ സ്കെയിൽ ഓർത്തിരിക്കേണ്ടതായിട്ടുണ്ട്. സൈഡ് പ്ലാൻ സ്കെയിൽ നമ്മൾ എടുക്കുന്നത് 1:400 ആണ്. ലേഔട്ട് പ്ലാനിൻ്റെ സ്കെയിൽ നമ്മൾ എടുക്കുന്നത് 1:500 or 1:400 ആണ്. സർവീസ് പ്ലാൻ, അതായത് വാട്ടർ സപ്ലൈയുടെയും മറ്റു ഡീറ്റെയിൽസ് കാണിക്കുന്ന സർവീസ് പ്ലാനിൻ്റെ നമ്മൾ എടുക്കുന്നത് 1:400 ആണ്. പ്ലാൻ എലിവേഷൻ ആൻഡ് സെക്ഷൻ ഡീറ്റെയിൽസ് നമ്മൾ വരയ്ക്കുന്നത് 1:100 ആണ്. RCCയുടെയൊക്കെ ഡീറ്റെയിൽഡ് ഡ്രോയിങ്സ് നമ്മൾ വരയ്ക്കുന്നത് 1:10 to 1:29 എന്ന സ്കെയിലാണ്. ഷെഡ്യൂൾ ഓഫ് റേറ്റ്സ്, ദി റേറ്റ്സ് ഓഫ് മെറ്റീരിയൽസ് ആൻഡ് ലേബർ ആർ ഒബ്റ്റെയിൻഡ് ഫ്രം കറണ്ട് ഷെഡ്യൂൾ ഓഫ് റേറ്റ്സ്. മെറ്റീരിയൽസിൻ്റെയും ലേബറിൻ്റെയും റേറ്റ് എത്രയാണെന്നുള്ളത് നമുക്ക് കിട്ടുന്നത് ഷെഡ്യൂൾ ഓഫ് റേറ്റ്സിൽ നിന്നാണ്. അതേസമയം ക്വാണ്ടിറ്റി ഓഫ് മെറ്റീരിയൽസ് ആൻഡ് ലേബർ റിക്വയർഡ് ഫോർ വൺ യൂണിറ്റ് ഓഫ് വർക്ക്, ഒരു യൂണിറ്റ് ഓഫ് വർക്കിൻ്റെ മെറ്റീരിയലിൻ്റെ ക്വാണ്ടിറ്റിയും ലേബറിനെയും നമുക്ക് കിട്ടുന്നത് സ്റ്റാൻഡേർഡ് ഡാറ്റ ബുക്കിൽ നിന്നുമാണ്. സപ്ലിമെൻ്ററി എസ്റ്റിമേറ്റ്, അഡീഷണൽ വർക്കിന് നമ്മൾ ചെയ്യുന്ന എസ്റ്റിമേറ്റ് ആണ് സപ്ലിമെൻ്ററി എസ്റ്റിമേറ്റ്. റിവൈസ്ഡ് എസ്റ്റിമേറ്റ്, അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷൻഡ് എമൗണ്ട് 10%നേക്കാൾ കൂടുകയോ ടെക്നിക്കൽ സാങ്ഷൻഡ് എമൗണ്ട് 5%നേക്കാൾ കൂടുകയോ ഏതെങ്കിലും മെറ്റീരിയൽസിന് നമ്മൾക്ക് ഡീവിയേഷൻ ചെയ്യേണ്ടി വരികയാണെങ്കിലോ, എസ്റ്റിമേഷൻ ചെയ്യുന്ന സമയത്ത് മെറ്റീരിയൽ അല്ലാതെ പകരം മറ്റേതെങ്കിലും മെറ്റീരിയൽ ഉപയോഗിക്കേണ്ടി വരികയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ എസ്റ്റിമേറ്റ് റിവൈസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന എസ്റ്റിമേറ്റിനെയാണ് റിവൈസ്ഡ് എസ്റ്റിമേറ്റ് എന്ന് പറയുന്നത്. കണ്ടീജൻസി, ഇൻസ്റ്റൻറ്റേനിയസ് ഓർ ഇൻസിഡൻ്റൽ എക്സ്പെൻസസ് ഓഫ് മിസ്സലേനിയസ് ക്യാരക്ടർ വിച്ച് കനോട്ട് ബി പ്രിഡിക്റ്റഡ് ഡ്യൂറിംഗ് പ്രിപ്പറേഷൻ ഓഫ് എസ്റ്റിമേറ്റ്. എസ്റ്റിമേറ്റ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് പ്രസ്താവിക്കാൻ കഴിയാത്ത അല്ലെങ്കിൽ മുൻകൂട്ടി കാണാൻ കഴിയാത്ത ചിലവുകളെയാണ് കണ്ടീജൻസിയിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നത്. അതിൻ്റെ പെർസെൻറ്റേജ് പറയുന്നത് 3-5% ആണ്. ഏണസ്റ്റ് മണി ഡെപ്പോസിറ്റ്, കോൺട്രാക്ടർ ഈസ് റിക്വയർഡ് ടു ഡെപ്പോസിറ്റ് സം എമൗണ്ട് വിത്ത് ദി ഡിപ്പാർട്ട്മെൻറ്റ് ആസ് എ ഗ്യാരൻറ്റി ഓഫ് ദി ടെൻഡർ. ടെൻഡറിനോടൊപ്പം കോൺട്രാക്ടർ ഒരു ഗ്യാരൻറ്റി ആയിട്ട് ഡെപ്പോസിറ്റ് ചെയ്യേണ്ട എമൗണ്ടിനെയാണ് ഏണസ്റ്റ് മണി ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത്. ഇനി ചില പ്രധാനപ്പെട്ട പേഴ്സൻറ്റേജുകളാണ്. കോൺട്രാക്ടേഴ്സ് പ്രോഫിറ്റ് 10% ആണ്. വർക്ക് ചാർജ്ഡ് എസ്റ്റാബ്ലിഷ്മെൻറ്റ്, അതായത് ടെമ്പററി സ്റ്റാഫ് ഉണ്ടെങ്കിൽ അവർക്ക് കൊടുക്കേണ്ട എമൗണ്ട് 1.5-2% ആണ്. ഇലക്ട്രിഫിക്കേഷൻ, സാനിറ്ററി, വാട്ടർ സപ്ലൈ എല്ലാത്തിനും കൂടെ ഒന്നിച്ച് നമ്മൾ പറയുന്ന പെർസെൻറ്റേജ് 20% ആണ്. ഇലക്ട്രിഫിക്കേഷൻ വിത്തൗട്ട് ഫാൻ 88%, ഫാൻസ് ആൻഡ് ഫിറ്റിംഗ്സിന് 4%, സാനിറ്ററി ആൻഡ് വാട്ടർ സപ്ലൈക്ക് 8%ആണ് പറയുന്നത്. ഇതിൻ്റെ മൂന്നിൻ്റെയും കൂടെ ടോട്ടലാണ് നമുക്ക് 20% ആയിട്ട് കിട്ടുന്നത്. സെൻറ്റേജ് ചാർജസ് 10% ഓഫ് ദി എസ്റ്റിമേറ്റഡ് കോസ്റ്റ് ആണ് നമ്മൾ പറയുന്നത്. ഒരു ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ വർക്ക് മറ്റൊരു ഡിപ്പാർട്ട്മെൻറ്റ് ചെയ്യുമ്പോൾ കൊടുക്കേണ്ട എമൗണ്ട് ആണ് സെൻറ്റേജ് ചാർജസ്. അത് 10% ഓഫ് എസ്റ്റിമേറ്റഡ് കോസ്റ്റ് ആയിട്ടാണ് നമ്മൾ പറയുന്നത്. പ്ലിൻത് ഏരിയ, ബിൽറ്റപ്പ് ഓർ കവേർഡ് ഏരിയ
ഇൻ ഓൾ ഫ്ലോർസിനെയാണ് നമ്മൾ പ്ലിന്ത് ഏരിയ എന്ന് പറയുന്നത്. ഫ്ലോർ ഏരിയ എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഏരിയ ഓഫ് ഫ്ലോർ ബിറ്റ്വീൻ വാൾസ്. വാൾസിനുള്ളിലുള്ള ടോട്ടൽ ഏരിയയാണ് നമ്മൾ ഫ്ലോർ ഏരിയ എന്ന് പറയുന്നത്. ഇനി ഹൊറിസോണ്ടൽ സർക്കുലേഷൻ ഏരിയ, അതായത് വിൻഡോസ് വെന്റിലേറ്റേഴ്സ് ഒക്കെ 10-15% ഓഫ് ദി പ്ലിന്ത് ഏരിയ ആണ് വരേണ്ടത്. വെർട്ടിക്കൽ സർക്കുലേഷൻ ഏരിയ, സ്റ്റെയേഴ്സ് ഒക്കെ വരേണ്ടത് 4-5% ഓഫ് പ്ലിന്ത് ഏരിയ ആണ്. കാർപ്പറ്റ് ഏരിയ, യൂസബിൾ ഏരിയ ഓർ ലിവബിൾ ഏരിയ ഓർ ലെറ്റബിൾ ഏരിയ എന്നൊക്കെയാണ് കാർപ്പറ്റ് ഏരിയ നമ്മൾ പറയുന്നത്. ഇതെല്ലാം കാർപ്പറ്റ് ഏരിയയുടെ മറ്റു പേരുകളാണ്. യൂസബിൾ ഏരിയ, ലിവബിൾ ഏരിയ ഓർ ലെറ്റബിൾ ഏരിയ. റെസിഡൻഷ്യൽ ബിൽഡിങ്ങിന് കാർപ്പറ്റ് ഏരിയ പറയുന്നത് 50-60% ഓഫ് പ്ലിന്ത് ഏരിയ ആണ്. ഓഫീസ് ബിൽഡിങ്ങിന് 60-70% ഓഫ് പ്ലിന്ത് ഏരിയ ആണ്. ഇത്രയുമാണ് പ്രധാനപ്പെട്ട വളരെ കുറച്ച് പോയിൻറ്റ്സ് ആവർത്തിച്ച് പല പരീക്ഷകളിലായിട്ട് ചോദിക്കുന്നത്. താങ്ക് യു.